ഹായ്, എല്ലാവർക്കും ഡെൽറ്റെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഒരു 10 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയാസ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഒട്ടനവധിയാണ്. വളരെയധികം നമ്മളെ സോഷ്യൽ മീഡിയാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, ഒരു ദിവസം പോലും ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ നോക്കാതെ, നെറ്റ് ഉപയോഗിക്കാതെ, ഇൻ്റർനെറ്റ് നോക്കാതെ കടന്നു പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും, മുതിർന്നവരായാലും കൊച്ചുകുട്ടികളായാലും, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കി നമ്മൾ ഒരുപാട് സമയം ദിവസേന സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് ഉപകാരപ്രദമായി മാറ്റിയാലോ? അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ചിലപ്പോൾ സംരംഭകരായിരിക്കും, ചെറുകിട വ്യാപാരികളായിരിക്കും, അതായത് ചിലപ്പോൾ വീട്ടിൽ അച്ചാർ അങ്ങനെ ചെറുകിട വ്യാപാരങ്ങൾ വീട്ടിൽ നടത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മളിതിനൊക്കെയുള്ള മാർക്കറ്റിംഗ് കണ്ടെത്തുന്നത് നമ്മൾ ചിലപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കും, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫീച്ചർ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. പക്ഷെ പലർക്ക് ഇതറിയില്ല. പലരോടും ചോദിക്കും ഫേസ്ബുക്ക് എന്തിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കും, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യാം, നമ്മുടെ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ ഫോട്ടോസ് നമുക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാം, അതിൽ വരുന്ന നല്ല നല്ല വീഡിയോസ് കാണാം. അത്രയൊക്കെ പലർക്കും ഫേസ്ബുക്കിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു ഫീച്ചറാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ അടങ്ങിയിട്ടുള്ള ഈ മാർക്കറ്റ് പ്ലേസ് എന്ന ഈ ഒരു ഫീച്ചേഴ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മൾ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, നമ്മളൊരു ഡ്രസ്സ് സെയിൽ ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ നമ്മുടെ എന്ത് പ്രൊഡക്റ്റും നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് പ്ലേസ് വഴി സെയിൽ ചെയ്യാവുന്നതാണ്. നമുക്കതിൽ ആ മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ട് അതിൻ്റെ വില രേഖപ്പെടുത്തി നമുക്കത് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ഒരുപാട് ആളുകളിലേക്ക് അതെത്തി നമുക്കതുവഴി ഓർഡർ, നമ്മുടെ പ്രൊഡക്റ്റിന് ഓർഡർ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ ഫേസ്ബുക്കിലൂടെ നമുക്ക് അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് കച്ചവടം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്ത്, മാർക്കറ്റ് പ്ലേസ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതാ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിന് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഈ കാണുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ വരും. അതിൽ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളൊന്ന് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വീടാണ്, ഹോമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് തൃശ്ശൂർ എന്നാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളാണ് താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ജോയിൻ ആണ്, അതുകൊണ്ട് വിസിറ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ഡ്രസ്സാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ക്ലോത്ത് ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഡ്രസ്സായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുടെ പേരൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ചില ഗ്രൂപ്പുകളിൽ അവർ അഡ്മിൻസ് കണ്ടീഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയാക്കി നമ്മൾ എഗ്രി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിലാണ് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ സെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഐറ്റം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുക്കുക, പിന്നെ അതിന് താഴെ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഞാൻ ഹോം സെയിൽ തൃശ്ശൂർ പൊങ്ങാം അങ്ങനെയാണ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈറ്റിൽ കൊടുക്കുക. പിന്നീട് അതിൻ്റെ പ്രൈസ് കൊടുക്കുക. എന്നിട്ട് ഞാൻ 38 ലക്ഷമാണ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് വരും. അപ്പോൾ നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്ത് ആണെങ്കിൽ അപ്പോൾ അത് കൊടുക്കുക. ഹോം അപ്ലയൻസ്, ക്ലോത്ത്, ഹൗസ് ഹോൾഡ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കണ്ടീഷൻ കൊടുക്കുക. ന്യൂ, പുതിയതാണോ, യൂസ്ഡ് ആണോ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ടൈറ്റിൽ തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനായി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ പിന്നീട് നമ്മുടെ ഫോൺ നമ്പർ കൂടി വയ്ക്കാൻ മറക്കരുത്. ഞാൻ ഇതിലാണ് ഫോൺ ഡിസ്ക്രിപ്ഷനിലാണ് ഫോൺ നമ്പർ വയ്ക്കുന്നത്. ഫോൺ നമ്പർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇനി ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി തൃശ്ശൂരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ മാറ്റാനുള്ള, ലൊക്കേഷൻ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബ്ലൂ എന്ന് പറഞ്ഞ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അപ്പോൾ നമ്മളെ സെലക്ട് ചെയ്തേക്കണ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്ത് കൊടുത്ത് മാക്സിമം 20 ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡണ്ണായിട്ടുണ്ട്, ഡണ്ണാക്കിയിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പബ്ലിഷ് നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ പബ്ലിഷ് ആവുന്നുണ്ട്, ഇതിവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ കാണാം, ആളുകൾക്ക് കാണാം. പിന്നെ അതിൽ കുറേ സെറ്റിങ്സൊക്കെ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ കാണാം. ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ആളുകൾക്ക് ദൃശ്യമാവണത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഓർഡറൊക്കെ വരുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.